ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ശക്തമായ തീപിടുത്തം. 20-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നു. തീപിടുത്തം ഒരു ദിവസം കൊണ്ട് അണയ്ക്കാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സഹിന ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉച്ചയോടുകൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. ശക്തമായ തീപിടുത്തമാണ്, കാരണം ഇതിന് ചുറ്റും തീപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ 20-ലധികം യൂണിറ്റുകൾ നിന്നുകൊണ്ട് തീ അണക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച മുതൽ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ ബ്രഹ്മപുരത്ത് തന്നെ സ്ഥാപിച്ചിട്ടുള്ള പ്രഷർ പൈപ്പുകളുണ്ട്. ആ പൈപ്പുകൾ ഉപയോഗിച്ചും വെള്ളം പമ്പ് ചെയ്യുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീ അണക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ഇവിടുത്തെ ഫയർഫോഴ്സ് യൂണിറ്റിനൊപ്പം തന്നെ അധികാരികൾക്കുണ്ട്. പക്ഷേ അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല, കാരണം ശക്തമായ കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് തീ പല ഇടങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചി കോർപ്പറേഷൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെഷഫ് നമ്മോടൊപ്പം ചേരുകയാണ്. സാറ്, എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഇത് സാധാരണ വേനൽക്കായെല്ലാം ആയാൽ സ്വാഭാവികമായി ഇങ്ങനെ തീ പിടിക്കാറുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു ഇനി തീപിടുത്തം ഉണ്ടാകില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ഞാനും സെക്രട്ടറി മേയറും കൂടി പ്ലാന്റ് സന്ദർശിച്ച് ഇവിടെ അക്യൂമുലേറ്റ് കിടക്കുന്ന മാലിന്യം ബയോമൈനിങ് ചെയ്ത് പൂർത്തീകരിക്കാനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പോലെ എല്ലാ വർഷവും വേനൽക്കാലമാകുന്നതിന് തീപിടുത്തം ഉണ്ടാവും. ഇത് ആരെങ്കിലും ബോധപൂർവം കത്തിക്കുന്നതാണോ? ഒരിക്കലും ഇല്ല, കാരണം നമുക്കറിയാം ഈ വേനലിൻ്റെ ചൂടിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമാണിത്. എറണാകുളം ജില്ലയിലെ ഫയർ യൂണിറ്റിൻ്റെ മേധാവി ജോജി നമ്മോടൊപ്പം ചേരുകയാണ്. സാറെ, എന്താണ് തീ അണക്കാൻ പെട്ടെന്ന് കഴിയുമോ? നമ്മൾ തീ അണച്ചിട്ടുണ്ട്, ഏകദേശം അണച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിലവിൽ ഫയർ വ്യാപിച്ച സ്ഥലത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വർക്കാണ് നമ്മൾ നടക്കുന്നത്. തൊട്ടടുത്തുള്ള ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതെ നമ്മൾ ആക്കിയിട്ടുണ്ട്. നിലവിലുള്ള സ്ഥലങ്ങളിൽ കത്തിയെടുത്ത് നമ്മളിപ്പം ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ട് ഇളക്കിക്കൊണ്ട് വെള്ളം അടിച്ച് കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹ്യൂജ് സ്മോക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഈ തീ നീണ്ടു നിൽക്കാനാണ് സാധ്യതയുള്ളത്. അത് എത്രയും പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളിലായി തിരിച്ചുകൊണ്ട്, ഓരോ ഐലൻഡുകളായി തിരിച്ചുകൊണ്ട് അവിടുത്തെ തീ അണച്ചതിന് ശേഷം മറ്റിടങ്ങളിലേക്ക് നീങ്ങാനുള്ള പ്രവർത്തനമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വില്ലനായി നിൽക്കുന്നത് ഈ കാറ്റ് തന്നെയാണ്. കാറ്റ് അതിൻ്റെ ദിശ മാറുന്നതിനനുസരിച്ച് മറ്റിടങ്ങളിലേക്കും തീ വ്യാപിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തീ എത്രയും പെട്ടെന്ന് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളാണ് ഫയർഫോഴ്സ് യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. Number 1 election channel 24.